السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. نعوذ بكلمات الله التامات من شر خلقه. سهودر الله، إذا السماء انشقت يا ابناء സൂറത്തിന്റെ തഫ്സീറാണ് ഇന്ന് മുതൽ നമ്മൾ പഠനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്ത് മക്കിയായ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇദ സമാഉൻ ശഖത് വദിനത് ലിറബ്ബിഹാ വഹുഖത് വഇദൽ അർദു മുദ്ദത് فألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه. إذا السماء انشقت، السماء النال أغاش، إذا السماء انشقت، إذا السماء انشقت، ഈ മൂന്ന് ലഫ്ലുകളാണ് നമ്മൾ കൂട്ടി ഓതുമ്പോ ഇദ സമാഉൻ ശഖത് എന്ന് ഓതുന്നത്. ഇദ എന്നാൽ സംഭവിച്ചാൽ, ഒരു കാര്യം സംഭവിച്ചാൽ എന്ന് പറയുന്നതിനാണ് ഇദ എന്ന വാക്കുപയോഗിക്കുക. ഇദ് എന്നത് എന്നതും ഇദ എന്നതും തമ്മിലുള്ള വ്യത്യാസം, ഇദ് എന്നത് മാദിയായ കഴിഞ്ഞുപോയ കാര്യങ്ങൾ സൂചിപ്പിക്കാനും, ഇദ എന്നത് വരാനിരിക്കുന്നത് സൂചിപ്പിക്കാനുമാണ്. ഇദ സമാഉൻ, ഇദ ഇവിടെ ഇദാണ്, ഇദ ഇദ സമാഉൻ ശഖത്, ആകാശം അത് ഇൻശഖത്. ഇൻശിഖാഖ്, ഇൻശഖ എന്ന വാക്കിന്റെ മുഅന്നസായ സീഗയാണ് ഇൻശഖത്. ഒരു താ ചേർത്തു. എന്താ കാരണം? അത് സമ എന്നത് ആകാശം എന്ന അർത്ഥം വരുന്ന, സമ എന്ന അറബിയിലെ വാക്ക് മുദക്കറല്ല, മുഅന്നസ, അത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് ഇൻശഖത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻശിഖാഖ് എന്ന് പറഞ്ഞാൽ പിളരുക. ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ, ഇഖ്തറബത്തി സാഅതു വൻശഖൽ ഖമർ, അവിടെ ഇൻശഖയാണ്. വാവ് കൂട്ടിച്ചേർത്തിട്ട് വൻശഖ എന്ന് ഓതുന്നത് മാത്രം. اقتربت الساعة قيامتنا على الدو وانشق القمر چندرا بلرنو. إذا السماء انشقت، شقت انشق أننا بلرغة رندو شقق غلاوغة، رندو كشنن غلاوغة، انشقت كشنن غلاي بلرغة. إذا السماء انشقت آغاشم پوٹي بلرنال. وَأَذِنَتْ لِرَبِّهَا، ഇനിയുള്ളതൊക്കെ ഇദായിലേക്ക് കൂട്ടിയിട്ട് വേണം അർത്ഥം മനസ്സിലാക്കാൻ. وَأَذِنَتْ لِرَبِّهَا، അതിന്റെ റബ്ബിന് അത് ചെവി കൊടുത്താൽ. ഉദുൻ, ഉദുൻ എന്താണ്? ചെവി. അദിനത് എന്നാൽ ഇസ്തമഅത് എന്നാണ് അവിടെ അർത്ഥം. കേൾക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. ലിറബ്ബിഹ, അതിന്റെ റബ്ബിനെ, റബ്ബിലേക്ക് അത് ശ്രദ്ധിച്ചാൽ, റബ്ബിന്റെ കൽപ്പന അത് കേട്ടാൽ. റബ്ബിഹ എന്ന് പറഞ്ഞു, മുഅന്നസായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ലി റബ്ബിഹി എന്നാണല്ലോ പറയുക. വദിനത് ലി റബ്ബിഹ വഹുഖത്, വഹുഖത് അത് അതിന് ഹക്കായ കാര്യം തന്നെയാണ്, അഥവാ ആകാശത്തിന് ബാധ്യതയായ കാര്യം തന്നെയാണത്, റബ്ബിലേക്ക് ശ്രദ്ധിക്കുക എന്നത്. വൈദൽ അർദു മുദ്ദത്ത്, ഇനി അർദിനെ കുറിച്ച് പറയുന്നു. ഭൂമി, അർദ്ധ എന്ന വാക്കും മുഅന്നസ,
അതുകൊണ്ട് പറയുന്നു വൈദൽ അർദു, ഭൂമി മുദ്ദത്ത്, അത് മദ്ദ് കേട്ടിട്ടുണ്ടല്ലോ, മദ്ദ് എന്താണ് നീട്ടുക, മദ്ദ് മുദ്ദത്ത്, അത് നീട്ടപ്പെട്ടാൽ, നീട്ടി വിശാലമാക്കപ്പെട്ടാൽ. وأذنت وألقت ما فيها وتخلت وألقت ألقى എന്നാൽ ഇട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അൽക അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞില്ലേ, അൽക മാ ഫീ യമീനിക്, വലത് കയ്യിലുള്ളത് താഴെക്കിടും, അൽക താഴെക്കിടാൻ, ഇട്ടപ്പോ എന്തായി പാമ്പായി. വാൽക്കത്ത് പുറത്തേക്കിട്ടു, മാ ഫീഹ വാൽക്കത്ത് മാ ഫീഹ, മാ എന്തെന്നാണോ, ഫീഹ അതിനകത്തുള്ളത്, ഭൂമിക്കകത്തുള്ളത് എന്താണോ അത് ഭൂമി പുറത്തേക്കിട്ടാൽ, വതഖല്ലത്ത് എന്നിട്ട് ഭൂമി കാലിയായാൽ, തഖല്ലത്ത് ഖാലിയാകുക അഥവാ കാലിയാകുക, ആ ഭൂമിക്കകത്ത് എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ അത് മോചിതമായാൽ. നേരത്തെ സമാഇനെ കുറിച്ച് പറഞ്ഞതുപോലെ വാദിനച്ചിൽ റബ്ബിഹ ഹുക്കത്ത്, ഭൂമിയും അതിന്റെ റബ്ബിനെ കാതുകൊടുത്ത് ശ്രദ്ധിച്ചാൽ, വഹുക്കത്ത് അതിന് ഭൂമി ബാധ്യതപ്പെട്ടതുമാണ്. യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക, ഇന്നക തീർച്ചയായും നീ കാദിഹുൻ, കാദിഹുൻ എന്നാൽ അതിന്റെ അർത്ഥം സാഇൻ, ആമിലുൻ, നീ അധ്വാനിക്കുന്നവനാണ്. ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്, കദ്ഹൻ ഒരു അധ്വാനം, എന്നിട്ട് എന്നിട്ട് മുലാഖി, നീ അത് കാണുന്നതാണ്, നീ അത് കാണുന്നവനാണ്. ലാഖാ എന്ന വാക്കിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ലാഖാ യുലാഖി എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, അതിൽ നിന്നാണ് ലിഖാ ഉണ്ടായിട്ടുള്ളത്. ഫമൻകാന യർജു ലിഖാ റബ്ബിഹി, ആരാണോ തന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഫമുലാഖി, നീ അത് കണ്ടുമുട്ടുന്നതാണ്. ഓ മനുഷ്യ, നീ നിന്റെ റബ്ബിലേക്ക് ഒരു അധ്വാനം അധ്വാനിക്കുന്നവനാണ്, എന്നിട്ട് നീ അത് കണ്ടുമുട്ടുന്നവനാണ്. ഫഅമ്മ മൻ ഊതിയ കിതാബഹു ബിയമീനെ, ഫഅമ്മ അപ്പോൾ അങ്ങനെ, മൻ ആരാണോ, ഊതിയ നൽകപ്പെട്ടത്, ആത എന്നാൽ നൽകി, ഊതിയ നൽകപ്പെട്ടു. ഫഅമ്മ മൻ ഊതിയ, ആർക്കാണോ നൽകപ്പെട്ടത്, കിതാബഹു തന്റെ കിതാബ്, ബിയമീനിഹി തന്റെ വലത് കൈയിൽ, ഫസൗഫ, സൗഫ എന്നാൽ ഭാവി, ഇനി പറയാൻ പോകുന്ന വാക്ക് ഭാവിയിലാണ് എന്നറിയിക്കാനാണ് സൗഫ എന്ന വാക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് സ എന്നതും, സ എന്നതും സൗഫ എന്നതും അങ്ങനെ തന്നെയാണ്. കല്ല സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. ഫുമ്മ കല്ല സൗഫ തഅലമൂൻ, സൗഫ എന്നാൽ ഇനി പറയുന്ന വാക്ക് അത് മുബാരിയാണ്, മുസ്തഖ്ബലാണ്, ഭാവിയിലേക്കുള്ളതാണ് എന്ന് അറിയിക്കാനാണ്. فَسَوْفَ يُحَاسَبُ, അവൻ വിചാരണ നേരിടുന്നതാണ്. ഹാസബ എന്നാൽ വിചാരണ ചെയ്തു എന്നാണ് അർത്ഥം. ഇവിടെ ഹൂസിബ എന്ന വാക്കിന്റെ മുദാരിയാണ് യുഹാസബു. ഹാസബ എന്ന വാക്കിന്റെ മുദാരി അഥവാ ഭാവിക്രിയ ഹസബ എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്തു, വിചാരണ ചെയ്യും അല്ലെങ്കിൽ വിചാരണ ചെയ്യുന്നു എന്നർത്ഥം കിട്ടാൻ യുഹാസിബു എന്നാണ് പറയുക. എന്നാൽ വിചാരണ ചെയ്യപ്പെട്ടു എന്ന് പറയാൻ ഹൂസിബ എന്ന് പറയും. യുഹാസബു അഥവാ വിചാരണ ചെയ്യപ്പെടും, ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ഹിസാബൻ ഒരു വിചാരണ, എങ്ങനത്തെ വിചാരണയാണത്, യസീറ, യസീർ എളുപ്പമുള്ളത്, ആസീറിന്റെ ജമാണ് യസീർ, ഉസ്ർ യുസർ, യുസറിൽ നിന്നാണ് യസീർ വന്നിട്ടുള്ളത്. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവൻ എളുപ്പമുള്ള ഒരു വിചാരണ നേരിടേണ്ടി വരുന്നതാണ്. വയങ്കലിബു, യങ്കലിബു അവൻ തിരിഞ്ഞുപോകും, എങ്കലബ തിരിച്ചു പോവുക, മാറ്റം ഉണ്ടാകുക എന്നൊക്കെ, അതാണ് എങ്കലബ് എന്ന വാക്കുണ്ടായി, മാറ്റം, വിപ്ലവം. വയങ്കലിബു അവൻ തിരിഞ്ഞുപോകും, മടങ്ങിപ്പോകും, യർജു എന്നാണ് ഇവിടെ അർത്ഥം. യങ്കലിബു പറഞ്ഞു, വയങ്കലിബു ഇലാ അഹ്ലിഹി അവന്റെ കുടുംബത്തിലേക്ക്, ഇലാ അഹ്ലിഹി അവിടെ പരലോകത്ത് അവൻ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള അഹ്ലാരാണോ, കുടുംബമാരാണോ, അവരുടെ അടുത്തേക്ക്. മസ്റൂറ സുറൂറോടെ, സുറൂർ സന്തോഷം, മസ്റൂർ സന്തോഷവാൻ, സുറ എന്ന വാക്കിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. സുറ എന്നാൽ സന്തോഷിച്ചു, സറ എന്നാൽ സന്തോഷിപ്പിച്ചു, സുറ എന്നാൽ
സന്തോഷിച്ചു. മസ്റൂർ സന്തോഷവാൻ. വമ്മാമൻ ഊതിയ കിതാബഹു, ആർക്കാണോ, എന്നാൽ ആർക്കാണോ കിതാബ് നൽകപ്പെട്ടത്, വറാ പിന്നിലൂടെ, വഹ്രിഹി അവന്റെ മുതുകിന് പിന്നിലൂടെ, അഥവാ മുതുകിന് പിന്നിലൂടെ ഇടതുവാകത്ത്, അങ്ങനെയാണ് മോശപ്പെട്ട ആളുകൾക്ക് കിതാബ് നൽകപ്പെടുക. നഊദു ബില്ലാഹി മിൻ. ഫസൗഫ, അവൻ എന്ത് ചെയ്യും, യദഉ, അവൻ വിളിക്കും, സുബൂറ, സുബൂറൻ എന്നാൽ ഹലാക്ക് എന്നുള്ളതിന്റെ അർത്ഥം, അതുപോലെ ലഅന, ശാപം, സുബൂറ അവൻ നാശം എന്ന് ശാപത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. വയസ്ല സഈറ, അവൻ സഈറാകുന്ന നരകത്തിൽ കിടന്നിരിയുന്നതാണ്. യസ്ല, അവൻ കിടന്നെരിയും, സഈറ, സഈറന്നാൽ അന്നാർ, നരകം. എന്നിട്ട് അല്ലാഹു അവനെ കുറിച്ച് പറഞ്ഞു, ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ, അവൻ തീർച്ചയായും അവൻ കാന ആയിരുന്നു, ഫി അഹ്ലിഹി അവന്റെ കുടുംബത്തിൽ, അഥവാ പറഞ്ഞ ദുനിയാവിൽ അവനായിരുന്നു മസ്റൂറ, സന്തോഷവാനായിരുന്നു. നേരത്തെ മുഅ്മിനുകളെ കുറിച്ച് പരലോകത്തവർ സന്തോഷവാന്മാരായിരിക്കും എന്ന് പറഞ്ഞു. ദുനിയാവിൽ അവർക്ക് സന്തോഷങ്ങൾ ഉണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും, എന്നാൽ കാഫർ, അവന് ദുനിയാവിൽ എത്ര സന്തോഷമുണ്ടായിട്ട് കാര്യമില്ല, പരലോകത്ത് അവനതില്ല. നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ കുടുംബത്തിൽ സന്തോഷവാനായിരുന്നു. ഇന്നഹു ളന്ന അല്ല യഹൂർ, ഇന്നഹു ളന്ന, തീർച്ചയായും അവൻ ളന്ന, അവൻ ഊഹിച്ചു, അവൻ കരുതി, അല്ലൻ, അവൻ ഒരിക്കലും ആവുകയില്ലെന്ന്, യഹൂർ അഥവാ തന്റെ റബ്ബിലേക്ക് മടങ്ങേണ്ടി വരികയില്ല എന്നവൻ വിചാരിച്ചു. ഒന്ന് ഈ ആയത്തുകൾ ഓതിയതിനു ശേഷം തഫ്സീർ വായിക്കാം ഇൻഷാ അള്ളാഹ്. بسم الله الرحمن الرحيم إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فأما من أوتي كتابه فسوف يحاسب حسابا يسيرا فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا فسوف يدعو ثبورا ويصلى سعيرا ويصلى سعيرا إنه كان في أهله مسرورا إنه كان في أهله مسرورا
ظن أن لن يحور ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇങ്ങനെയാണ്. അൻ അബി റാഫിഇൻ ഖാൽ റായിതു അബാ ഹുറൈറത യസ്ജുദു ഫി ഇദാ സമാഉ ഷഖത്. അബൂ റാഫിഇ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടു, റായിതു അബാ ഹുറൈറ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു, യസ്ജുദു, സുജൂദ് ചെയ്യുന്നതായിട്ട്, ഫി ഇദാ സമാഉ ഷഖത് ഓതി സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. അഥവാ ഈ സൂറത്തിൽ തിലാവത്തിന്റെ സുജൂദ് ഉള്ള ആയത്തുണ്ട്, ഇദാ ഖുറിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ എന്ന ആയത്ത്. അത് ഓതി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഫഖൂൽതു, ഞാൻ പറഞ്ഞു, തസ്ജുദു ഫീഹാ, ഈ സൂറത്ത് ഓതി നിങ്ങൾ സുജൂദ് ചെയ്യാറുണ്ടോ? ഫഖാല നഅം, അതെ എന്ന് അബൂ ഹുറൈറ പറഞ്ഞു. റഅയ്തു ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ ഖലീലിനെ കണ്ടിട്ടുണ്ട്, യസ്ജുദു ഫീഹാ, ആ ഈ സൂറത്തോതി സുജൂദ് ചെയ്യുന്നതായി. ഫല അസ്ജുദു ഫീഹ, അതുകൊണ്ട് ഞാനിതാ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ചെയ്യും, ഹത്ത അൽഖാ, അവിടുത്തെ ഞാൻ കാണുന്നത് വരെ, എന്റെ ഖലീലിനെ ഞാൻ കാണുന്നത് വരെ, വെറും മരണം വരെ എന്നാണ് അതിനർത്ഥം. ഖാല ശുഅബ, അപ്പൊ ഇത് ഈ ഹദീസിന്റെ റാവിമാരിൽ റിപ്പോർട്ടർമാരിൽ ഒരാളായ ശുഅബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉസ്താദിനോട് അഥവാ അതായിനോട് ചോദിച്ചു, ഖുൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖലീലി എന്ന് പറഞ്ഞപ്പോ അബൂ ഹുറൈറ ഉദ്ദേശിച്ചതാരാണ്, നബിയാണോ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ. സഹീഹ് ബുഖാരിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ മുസ്ലിമിൽ നിന്നാണ് വായിച്ചത്. അപ്പൊ ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ പ്രത്യേകമായി ഓതി എന്ന് പ്രത്യേകം ഹദീസ് വന്നിട്ടുള്ള ഒരു സൂറത്താണ്. മാത്രമല്ല ഈ സൂറത്തിൽ തിലാവത്തിന്റെ സുജൂദുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 15 സ്ഥലത്താണ് തിലാവത്തിന്റെ സുജൂദുള്ളത്. ഒരു സൂറത്തിൽ മാത്രം 2 തവണ, ഏത് സൂറത്തിനാണ്? സൂറത്തുൽ ഹജ്ജ്. ആ സൂറത്തിൽ 2 തവണ. ഇത് തിലാവത്തിന്റെ സുജൂദ് ആദ്യമായി അവതരിച്ചത് സൂറത്തു അന്നജ്മിലാണ്. സൂറത്തുന്നജ്മ് ഖുർആനിലെ 53-ാമത്തെ സൂറത്താണ്. പക്ഷേ മക്കിയായ ആയത്തുകളാണ് അതിലുള്ളത്. മക്കയിൽ വെച്ച് ആണ് സൂറത്തുന്നജ്മിൽ അവസാനത്തെ ആയത്ത്, ഫസ്ജുദു ലില്ലാഹി വഅബ്ദു എന്നായത് അവതരിച്ചത്. അവിടെ സഹുവിന്റെ സുജൂദ് ഖുർആനിൽ ആദ്യമായി അവതരിച്ചത് തിലാവത്തിന്റെ സുജൂദ് ആദ്യമായി അങ്ങനെ സുജൂദ് ചെയ്യേണ്ടുന്ന ആയത്ത് അവതരിച്ചത് സൂറത്തുന്നജ്മിലാണ്. എന്നാൽ തിലാവത്തിന്റെ സുജൂദ് അത് ഫർദല്ല, മറിച്ച് അത് മുസ്തഹബാണ്. ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ഖുർആനിലെ ആയത്തുകൾ ഓതി സംസാരിക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്ത് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു താഴേക്ക് ഇറങ്ങുകയും സുജൂദ് ചെയ്യുകയും ചെയ്തു, എന്നിട്ട് തിരിച്ചു കയറി. പിന്നീട് അവിടുന്ന് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഓതി, പക്ഷെ താഴേക്ക് ഇറങ്ങിയില്ല, സുജൂദ് ചെയ്തില്ല. എന്തുകൊണ്ടാണത്? മുസ്തഹബാണ്, അത് നിർബന്ധമല്ല, മറിച്ച് പുണ്യകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുജൂദിൽ പ്രത്യേകമായി ദുആ ചെയ്യാറുണ്ട്, സജദ വജീ അലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി. ചില റിവായത്തുകൾ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് കൂടി വന്നിട്ടുണ്ട്. സജദ, സുജൂദ് ചെയ്തിരിക്കുന്നു, വജീ, എന്റെ മുഖം, ലില്ലദി ഖലഖഹു, ആരാണോ എന്റെ മുഖത്തെ പടച്ചത് അവനു വേണ്ടി, വശഖ സംഅഹു വബസറഹു, എന്നിട്ട് ആ മുഖത്ത് കണ്ണും കാതും കീറിയവനാരോ അവനു വേണ്ടി, സജദ വജീഹി ലില്ലദി
ഖലഖഹു വസവ്വറഹു, അതിനാരാണോ സൂറത്ത് നൽകിയത്, രൂപം നൽകിയത്, വശഖ സമഅഹു വബസറഹു, ആരാണോ അതിന് കണ്ണും കാതും കീറിയവൻ, ബിഹൗലിഹി വഖുവത്തിഹി, അവന്റെ കഴിവും ശക്തിയും കൊണ്ട് അവന്, തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അങ്ങനെയുള്ള അല്ലാഹു തബാറക് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥനായിരിക്കുന്നു, അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വതആല. ഇതാണ് ഈ സൂറത്തിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു ഹദീസ്. ഇദ സമാഉ ഷഖത് എന്ന സൂറത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹദീസുകളിൽ വന്നതുകൊണ്ടാണ് ഖുർആനിലെ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്തുകൾ രേഖപ്പെടുത്തപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സുജൂദ് ചെയ്തതുകൊണ്ട്. ഇനി ഈ സൂറത്തിന്റെ തഫ്സീർ ഞാൻ വായിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇദ സമാഉ ഷഖത്, ഇദ സമാഉ ഷഖത്, ഒന്ന് ശ്രദ്ധിക്കുക, ഇൻഷഖ ഖാഫാണ് അവിടെ, എന്നാൽ ഇൻഷഖ എന്ന വാക്ക് അവിടെ ഒന്നാമത്തെ ഹംസ വസലിന്റെ ഹംസ ആയതുകൊണ്ട് സമാഉ ഷഖത് എന്ന് നമ്മൾ ഓതുന്നു. ഹംസ രണ്ടെണ്ണമുണ്ട്, ഒന്ന് വസലിന്റെ ഹംസ, ഒന്ന് ഖത്അഇന്റെ ഹംസ. ഖത്അഇന്റെ ഹംസ എന്നാൽ സാധാരണ നമ്മൾ മദീനയിൽ നിറങ്ങുന്ന മുസാഫിലാണെങ്കിൽ ഹംസയുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ടാവും. വസലിന്റെ ഹംസയാണെങ്കിൽ, അഥവാ ഇതിലുള്ള ഹംസ, ഇത് ഇപ്പൊ ഈ ആയത്തിലുള്ള ഹംസ പോലത്തതാണെങ്കിൽ ഒരു സാദ് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. ആ സാദ് വസൽ എന്ന വാക്കിന്റെ സാദാണ്. വസലിന്റെ ഹംസയും ഖത്അഇന്റെ ഹംസയും എങ്ങനെ ഈ മുസാഫുകൾ തിരിച്ചറിയാൻ സാധിക്കും? ഖത്അഇന്റെ ഹംസയാണെങ്കിൽ ഹംസ തന്നെ കൊടുത്തിട്ടുണ്ടാവും, ഏതുപോലെ ഇതാ പോലെ, തുടക്കത്തിൽ ഇതാ ഉണ്ടല്ലോ, ഇതാ. എന്നാൽ ഇൻഷഖ എന്നതിലെ ഹംസക്ക് ഹംസ കൊടുത്തിട്ടില്ല, മറിച്ച് സാദാണ് കൊടുത്തിട്ടുള്ളത്. അലിഫിന് സാദാണ് കൊടുത്തിട്ടുള്ളത്, അത് വസലിന്റെ ഹംസയാണ്. എന്താണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം? വസലിന്റെ ഹംസ ഇതാ ഇങ്ങനെ ഒതാ, ഇത സമാഉ ഇൻഷഖത്, നേരത്തെ പറഞ്ഞ ആയത്തിൽ ഇഖ്തറബത്തി സാഅതു വൻഷഖൽ ഖമർ, അവിടെ ഖത്അഇന്റെ ഹംസയാണെങ്കിൽ അങ്ങനെ ഓതാൻ കഴിയില്ല, വ ഇൻഷഖ എന്ന് തന്നെ ഓതണം. പക്ഷെ വസലിന്റെ ഹംസയാലോ വൻഷഖ എന്ന് ഓതാം. മുസ്ഹഫിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ നഹ്വിയായ നിയമങ്ങൾ കുറെ പറയാനുള്ളതാണ്, അതിങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, എഴുതിയിട്ടൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. വസലിന്റെ ഹംസ എപ്പോ വരും, ഖത്അഇന്റെ ഹംസ എപ്പോ വരും എന്നത്. ഇപ്പൊ നോക്ക്, നമ്മൾ മദ്രസയിൽ ആദ്യം പഠിക്കുന്ന മൂന്ന് വാക്കുകളുണ്ടല്ലോ, അബുൻ, ഇബിനുൻ, ഉമ്മുൻ. അതിൽ അബുൻ എന്നത് ഖത്അഇന്റെ ഹംസയാണ്, ഉമ്മുൻ എന്നതും ഖത്അഇന്റെ ഹംസയാണ്, പക്ഷെ ഇബിന് വസലിന്റെ ഹംസയാണ്. ഇപ്പോ ഉദാഹരണത്തിന് വ ചേർത്തിട്ട് ഈ മൂന്ന് വാക്ക് വന്നാൽ വ അബുൻ എന്ന് തന്നെ വായിക്കണം, വ ഉമ്മുൻ എന്ന് തന്നെ വായിക്കണം. പക്ഷെ ഇബിനു അങ്ങനെ വായിക്കണ്ടല്ല, വബുനു എന്ന് വായിക്കാം, വബുനുൻ. നോക്ക്, നിങ്ങൾ ഖുർആനിൽ കാണാലോ, ഇസ്ഖാല ലുഖ്മാനു ലിബ്നിഹി, വസലിന്റെ ഹംസ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലി ഇബ്നിഹി എന്ന് തന്നെ ഓതണ്ടിരുന്നു, അവിടെ വസലിന്റെ ഹംസ, അതുകൊണ്ട് ലിബ്നിഹി. ആ അലിഫ് എടുത്ത് നോക്കും, മുസ്ഹഫിൽ സാദ് കാണാം, സാദ് കാണാം. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇതാ ഈ സൂറത്ത് ഹൽ സുവി, ഇതിന്റെ തൊട്ടു മുമ്പുള്ള സൂറത്തിൽ അവസാനത്തായിട്ടുണ്ടല്ലോ, ഹൽ സുവി ബൽ കുഫാറു മാ കാനു യഫാലൂൻ, ഈ സൂറത്തിന്റെ തൊട്ടു മുമ്പുള്ള സൂറത്ത്. ഇപ്പൊ ഇവിടെ ഇദസ്സമാഉ ഷഖത് എന്നായതുകൊണ്ട് നമുക്ക് എങ്ങനെ അത് കൂട്ടി ഓതുകയാണെങ്കിൽ, നിർത്തിയിട്ടാണ് ഓതേണ്ടത്, പക്ഷെ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, ഹൽ സുവി ബൽ കുഫാറു മാ കാനു യഫാലൂന ഇദസ്സമാഉ ഷഖത് എന്ന് തന്നെ ഓതണം. അതേസമയം നോക്ക്, നിങ്ങൾ ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന സൂറത്ത്, ആ സൂറത്ത് അതിലെ ഒന്നാമത്തെ ഹംസ ഉണ്ടല്ലോ, ഇഖ്റാ എന്നതിന്റെ ഹംസ, ഇഖ്റാ എന്ന ഹംസ, അതെന്ത് ഹംസയാണ്? വസലിന്റെ ആണോ ഖത്അഇന്റെ ആണോ? വസലിന്റെ ഹംസയാണ്. അതുകൊണ്ടാണ് മുകളിൽ ഒരു സാദ് കൊടുത്തത്, മുകളിൽ സാദ് കാണാം. അതിന്റെ തൊട്ടു മുമ്പുള്ള സൂറത്ത് ഏതാ? ഇഖ്റാ ബിസ്മില്ലാഹി തൊട്ടു മുമ്പുള്ള ഓ വസ്സൈത്തൂൻ, അതിൽ അവസാനത്തെ ആയത്ത്
അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീന. അതുപോലെ ഇപ്പോ അതിനുശേഷം ബിസ്മി ഉണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, റഹ്മാൻ റഹീമി ഖറാ, മനസ്സിലായോ? അതുപോലെ ഇപ്പോ ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമി ഇദസ്സമാഉ ശക്കത്ത് എന്ന് തന്നെ ഓതണം. അതേസമയം അവിടെയാണെങ്കിലോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമി ഖറാ, ആ ഹംസ ഉച്ചരിക്കേണ്ടതില്ല. അതാണ് വസലിന്റെ ഹംസ, ഖത്അഇന്റെ ഹംസ, ഞാൻ രണ്ടു തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ ഓരോ ആയത്തുകളും നിർത്തി നിർത്തിയിട്ടാണ് പോകേണ്ടത്. ഞാൻ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞതാണ്, ഈ ഇങ്ങനെ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് സമാഉൻ ശഖത്ത്. അപ്പൊ ഇത എന്ന അലിഫിനുള്ളത് ഖത്അഇന്റെ ഹംസയാണ്, ഇൻഷഖത്ത് എന്നതിനുള്ളത് വസലിന്റെ ഹംസയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓതുന്നത്, ഇത് സമാഉൻ ശഖത്ത്. അത് മുസ്ഹഫിൽ ഓതുമ്പോ മനസ്സിലാകാൻ സാധു കൊടുത്തിട്ടുണ്ടാവും വസലിന്, അപ്പോ അങ്ങനെ തന്നെ ഓതണം. ഹംസ കൊടുത്ത അലിഫാണെങ്കിൽ അങ്ങനെ ഓതാൻ പാടില്ല, അത് വ്യക്തമായി കേൾപ്പിക്കണം. ഇത് മുസ്ഹഫ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഓതുമ്പോ ഈ നിയമം പ്രയോജനപ്പെടും. അല്ല, ഇത് പാലിച്ച് തന്നെ ഓതണം, അല്ലെങ്കിൽ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാവും, അർത്ഥത്തിൽ വ്യത്യാസമുണ്ടാകും, സാധ്യതയുണ്ട്. ഇത് സമാഉൻ ശഖത്ത്, ആകാശം പൊട്ടിപ്പിളർന്നാൽ. അതുപോലെ ഇൻ ശഖ, സുക്കൂൻ ചെയ്ത നൂനാണ് അവിടെ ഓതുമ്പോ, ഇത് സമാഉൻ ശഖത്ത് എന്ന് വേണം ഓതാൻ. ഇമാം സഅദി റഹിമഹുള്ള അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, യഖൂലു തആല മുബയ്യിനൻ لما يكون في يوم القيامة من تغير الأجرام العظام. يقول تعالى الله പറയുന്നു, مبينا വിവരിച്ചുകൊണ്ട്, എന്ത് വിവരിച്ചുകൊണ്ടാണ്? لما يكون, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? في يوم القيامة, എപ്പോഴാണ് ആകാശം പൊട്ടിപ്പിളരുക? ഖിയാമത്ത് നാളിൽ. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്, നമ്മൾ ഈ നോക്കി കാണുന്ന ആകാശം പൊട്ടിപ്പിളരും, പൊട്ടിപ്പിളരാനുള്ളതാണ് ഈ ഭൂമി, ആകാശം. ഇതൊന്നും ഇങ്ങനെയല്ലാതാക്കും. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാത് വബറസൂലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഭൂമി ഭൂമി അല്ലാതായി മാറും, ആകാശം ആകാശമല്ലാതെയായി മാറും. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. അതിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുഅ്മിനുകൾ, അത് അടിയുറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ദിവസം വരാനിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ളത്. അള്ളാഹു പരലോകത്ത് നടക്കാൻ പോകുന്ന കാര്യം നമുക്കിതാ വിവരിച്ചു തരുന്നു. അള്ളാഹുവിനെക്കാളും സത്യം പറയുന്നവൻ ആരുണ്ട്? മിൻ തഗയ്യുരിൽ അജ്റാമിൽ ഇളാം. അജ്റാം എന്നാൽ ജിർം എന്ന വാക്കിന്റെ ജമാണത്, അഥവാ ആകാശഗോളങ്ങൾ. നമ്മൾ പുറമേക്ക് കാണുന്ന ഭൂമിയും ആകാശവും ഇതൊക്കെ അല്ല, ഇളാം മഹത്തായി കാര്യങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റം, അതിനുണ്ടാകെ അള്ളാഹു വരുത്തുന്ന മാറ്റത്തെ കുറിച്ച് പറയുന്നു. ഇത് സമാഉൻ ശഖത്ത്, ആകാശം അത് പൊട്ടിപ്പിളർന്നാൽ. ഐ ഇൻഫതറത്, പൊട്ടിപ്പിളരുക എന്നതിന്റെ മറ്റൊരു വാക്കാണ് ഇൻഫതറത്. അങ്ങനെ സൂറത്തുണ്ടല്ലോ, ഇത് സമാഉൻ ഫതറത്. വതമായസ ബഅദുഹ മിൻ ബഅദ്, അത് പൊട്ടിപ്പിളർന്ന് ഒന്ന് ഒരു കഷ്ണം മറ്റേ കഷ്ണത്തിൽ നിന്ന് വേർപെട്ടു പോകും. അങ്ങനെ ഓരോന്നും ഓരോന്നും പരസ്പരം വേർപെട്ടു പോകും. വന്തസറത് നുജൂമുഹ, അതിലെ നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴേക്ക് വീഴും. ഖുസിഫ ബിശംസിഹ വഖമരിഹ, അതിലെ സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കും. അല്ലാഹു പറഞ്ഞില്ലേ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ല നജ്മഅ ഇളാമ വലാ ഖാദിരീന അല അൻ നസൗയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ ഫഇദാ ബരിഖൽ ബസർ, കണ്ണഞ്ചി പോകുന്ന ദിവസം. വഖസഫൽ ഖമർ, ചന്ദ്രനിൽ ഗ്രഹണം ബാധിക്കുന്ന ദിവസം. വജുമിഅ അശ്ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും കൂട്ടി മുട്ടുന്ന ദിവസം. യഖൂലുൽ ഇൻസാനു യൗമ ഇദിൻ, അന്ന് മനുഷ്യൻ പറയും, ഐനൽ മഫർ, എവിടെയുണ്ട് പോയൊളിക്കാൻ ഒരു സ്ഥലം. കല്ലല വസർ, ഇല്ല ഒരു രക്ഷയുമില്ല. ഇല റബ്ബിക യൗമ ഇദിനിൽ മുസ്തഖർ, അന്ന് രക്ഷ തേടിപ്പോകാനുള്ള താവളം നിന്റെ റബ്ബിന്റെ അരികിൽ മാത്രമാണ്, അവിടെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. ഇല റബ്ബിക യൗമ ഇദിനിൽ മുസ്തഖർ യുനബ്ബഉൽ ഇൻസാനു യൗമ ഇദിൻ ബിമാ ഖദ്ദമ വഅഖർ,
മനുഷ്യൻ ഓരോരുത്തരും വിവരം അറിയിക്കപ്പെടും, അവൻ ചെയ്തതും പിന്നിലേക്ക് വെച്ചതും. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലവ് അൽഖാ മആദീറ, മനുഷ്യൻ അവനെ പറ്റി നന്നായി അറിയാം, അവൻ ഒഴികഴിവുകൾ പറഞ്ഞാലും. അല്ലാഹു സുബ്ഹാനഹു വതആല എമ്പാടും ആയത്തുകളിൽ അവന്റെ കിതാബുകളിൽ പരലോകത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിന്റെ പ്രകമ്പനം പ്രകമ്പനം കൊണ്ടാൽ. വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, ഭൂമി അതിന്റെ ഭാരങ്ങളൊക്കെ പുറമേക്ക് തള്ളിയാൽ. വഖാലൽ ഇൻസാനു മാലഹ, മനുഷ്യൻ ചോദിക്കും എന്തു പറ്റിപ്പോയി ഈ ഭൂമിക്ക്, എന്താണ് ഇതിന് പറ്റിയത് എന്ന് മനുഷ്യൻ പറയും. ഇങ്ങനെ എമ്പാടും ആയത്തുകളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ, ആ ദിവസത്തിന്റെ മാലിക്കാണ് എന്ന് അല്ലാഹു പ്രത്യേകം പറഞ്ഞു. അവനാണ് മാലിക്കു ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തെയും പരലോകത്തിന്റെയും റബ്ബവൻ തന്നെ. പക്ഷെ അവൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം എന്താണ്? ഈ ലോകത്ത് പലരും പലതും അവകാശപ്പെടുന്നുണ്ട്, ഇതെന്റതാണ്, ഇതെന്റെ വീടാണ്, ഇതെന്റെ ഭൂമിയാണ് എന്നൊക്കെ പലതും അവകാശപ്പെടും. അവിടെ ആരും അവകാശപ്പെടുകയില്ല. അവിടെ വെച്ച് ചോദിക്കപ്പെടും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നാർക്കാണ് അധികാരമുള്ളത്? മറുപടി പറയാൻ ആരുമില്ല. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദായ ഏകനായ ഖഹാർ, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന അള്ളാഹു, അവനാണ് ഇന്നത്തെ അധികാരം. യഖ്ബിദുല്ലാഹുൽ അർദ് വസ്സമാവാത്ത്, ഭൂമിയും ആകാശവും അള്ളാഹു ചുരുട്ടിപ്പിടിക്കും. എന്നിട്ട് അവൻ പറയും, അനൽ മലിക്, ഞാനാകുന്നു രാജാതി രാജൻ. അൽ മലിക്, യഥാർത്ഥ രാജാവ് ഞാനാണ്. ഐന മുലൂഖുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ എവിടെ പോയി? ഐന ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, ഭൂമിയിലെ അഹങ്കാരികളും സ്വേച്ഛാധിപതികളും ഒക്കെ എവിടെ പോയി എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കും. വഖശഅത്തിൽ അസ്വാതു ലിർഹ്മാൻ, ശബ്ദം മുഴുവൻ അല്ലാഹുവിന് കീഴൊതുങ്ങും. ഫല തസ്മഉ ഇല്ലാ ഹംസ, പിറുപിറുക്കുന്ന ശബ്ദമല്ലാതെ നീ കേൾക്കുകയില്ല. വാനത്തിൽ വുജൂഹു ലിൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹുവിനെല്ലാ മുഖങ്ങളും കീഴ്പ്പെടും. ഒരാൾക്ക് വന്ന് ഒരധികാരവുമില്ല, ഒരാൾ വന്ന് മിണ്ടുകയില്ല, സംസാരിക്കുകയില്ല. ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, റഹ്മാനായ അല്ലാഹു സംസാരിക്കാൻ അനുമതി കൊടുത്തവനല്ലാതെ. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഒരാളെയും അല്ലാഹു വിട്ടേക്കുകയില്ല. ഫലം നുഗാദിർ മിൻഹും അഹദ, അവരിൽ ഒരാളെയും നാം വിടുകയില്ല, എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടും. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ മലക്കുകൾ അണിയണിയായി വരും. വജാ റബ്ബുക വൽ മലക്കു സഫ്ഫൻ സഫ്ഫ, അണിയണിയായി മലക്കുകൾ വരികയായി. ജിന്നുവർഗത്തെ ഒരുമിച്ച് കൂട്ടും. വഇദൽ വുഹൂശു ഹുശറത്ത്, വന്യജീവികൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടെ ഒരുമിച്ച് കൂട്ടും. ഭൂമി എല്ലാം മാറി. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞല്ലോ, വയസാലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, നീ പറയുക നിന്റെ റബ്ബ് അതിനെ പൊടിച്ചു വാറ്റിക്കളയും. ഫയദറുഹാ ഖാഅൻ സഫ്സഫ, ഭൂമിയെ അല്ലാഹു ഒരറ്റമുറ്റമാക്കിക്കളയും. ലാ തറാ ഫീഹാ ഐവജൻ വലാ അംത, ഒരു വളവോ ഒരു ഉയർച്ചയോ താഴ്ചയോ ഒന്നും നീ കാണുകയില്ല. ഒരൊറ്റ നിരപ്പായ പ്രദേശം, ചുവപ്പ് കലർന്ന വെള്ള നിറമായിരിക്കും ഭൂമിക്ക്, വെളുത്ത വെളുവെളുത്ത നിറം, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറത്തിലാണ്. എല്ലാവരും ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് പോകും എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ഷറു നാസു ഹിഫാതൻ ഉറാതൻ ഗുർല, മനുഷ്യർ അല്ലാഹു ഒരുമിച്ച് കൂട്ടും, മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടും. ഹിഫാതൻ, ചെരുപ്പ് ധരിക്കാതെ. ഉറാതൻ, നഗ്നരായി. ഗുർല, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അന്ന് മനുഷ്യൻ സ്വന്തത്തെ കുറിച്ചല്ലാതെ ചിന്തിക്കുകയില്ല. അവൻ പറയും, അവൻ ഓടിക്കളയും. യൗമ യഫിറുൽ മർഉ മിൻ അഖീ, മനുഷ്യൻ തന്റെ സഹോദരിൽ നിന്ന് ഓടിക്കളയും. ഉമ്മയിൽ നിന്ന്, ഉപ്പയിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ ഓടിക്കളയും. അള്ളാഹുവിനോട് പറയും, ഇവരൊക്കെ എടുത്തോളൂ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറയും. എല്ലാവരും അവരവരെ കുറിച്ചാണ് ചിന്തിക്കുക. നബിമാർ പോലും ഭയപ്പെടുന്ന ദിവസം, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വിചാരണക്ക് എടുക്കാൻ അള്ളാഹുവിനോട് ശുപാർശ പറയണം എന്ന് പറഞ്ഞാൽ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറയുക, എന്നാൽ എന്താണ് പറയുക? എന്റെ റബ്ബ് ഇന്ന് കോപിച്ചതുപോലെ ഇതിനു മുമ്പ് കോപിച്ചിട്ടില്ല, ഞാൻ പറയുകയില്ല. നിങ്ങൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ചെല്ലും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് അയക്കും, മൂസയുടെ അടുത്തേക്ക് അയക്കും, ഈസയുടെ അടുത്തേക്ക് അയക്കും. അലൈഹി സ്വലാത്തു വസ്സലാം, അവസാന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആളുകൾ ചെല്ലും.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അനലഹ, ഞാനാണ് അതിന്റെ ആൾ. അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് സുജൂദിൽ കിടക്കും എത്രയോ നാൾ. അന്ന് ഇന്നത്തെ ദിവസം പോലെ അല്ലല്ലോ, സുജൂദിൽ കിടക്കും. അവസാനം അള്ളാഹു പറയും, യാ മുഹമ്മദ്, മുഹമ്മദേ ഇർഫ റാസക്, തല ഉയർത്തു. സൽ തുഅത, ചോദിക്കൂ നൽകപ്പെടും. വഷ്ഫ, ശുപാർശ പറയൂ, തുഷഫ, ശുപാർശ സ്വീകരിക്കപ്പെടും. അങ്ങനെ അള്ളാഹു റബ്ബുൽ ആലമീൻ അത വിചാരണ തുടങ്ങുകയായി. വനദഉൽ മവാസീന അൽഖിസ്ത് ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين ونضع الموازين القسط عن نيدي رتلاسك لنام ستابيكم ليوم القيامة برلوغة تيكوندي فلا تظلم نفس شيئا وردت نفس مرال عنيد جيبود غيلا أكرمم عنيد يودل نيدي ما ترمان അള്ളാഹ് മുഅ്മിനുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും, കാഫിറുകൾക്കും അള്ളാഹുവിന്റെ അദൽ കിട്ടും. അള്ളാഹുവിന്റെ നീതി ഉണ്ടല്ലോ അതെല്ലാവർക്കും. ദുൽമ ഒരാളോടുമില്ല, മുഅ്മിനോടുമില്ല, കാഫിറിനോടുമില്ല. മുഅ്മിനുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും, എന്നാൽ അള്ളാഹുവിന്റെ അദൽ ഉണ്ടല്ലോ നീതി, അതെല്ലാവർക്കും കിട്ടും, കാഫിറിനും കിട്ടും. ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ, ഒരാൾക്കും അനീതി ചെയ്യപ്പെടുകയില്ല. കാഫിർ നരകത്തിലേക്ക് പോകുന്നത് തികഞ്ഞ നീതി അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒരു ദുൽമുവനോട് അള്ളാഹു ചെയ്തിട്ടില്ല. ഫല തുദ്ലമു നഫ്സുൻ ശൈഅ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലി, ഒരു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു അണുമണി തൂക്കമാണെങ്കിലും ശരി. അതൈനാ ബിഹാ, നാം അത് കൊണ്ടുവരും. വകഫാ ബിന ഹാസിബീൻ, വിചാരണ ചെയ്യാൻ ഞാൻ തന്നെ ധാരാളമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്നതാണ്. അതുപോലെ കിതാബ് നൽകപ്പെടും. ഔദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫഖീന മിമ്മാ ഫീഹി യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹാ വജദൂ മാ അമിലു ഹാദിറാ വലാ യളിമു റബ്ബുക അഹദാ. കിതാബ് നിവർത്തപ്പെടും. അന്ന് കുറ്റവാളികൾ അതിൽ നോക്കി പേടിച്ചരളും, എന്നിട്ട് പറയും മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്. ലാ യുഗാദിറു സഗീറത വലാ കബീറ, ചെറുതും വലുതുമായ ഒന്നും ഇത് വിട്ടുകളയുന്നില്ലല്ലോ. ഇല്ല അഹ്സാഹ, ഇതിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. വജദു മാ അമിലു ഹാദിറ, ഓരോരുത്തരും പ്രവർത്തിച്ചത് ഹാദിറായി കാണുന്നതാണ്. വലാ യളിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കുകയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരെയും ഒറ്റയടിക്ക് നരകത്തിൽ അങ്ങ് കുറ്റവാളികൾ ഇട്ടാലും അള്ളാഹുവിനോട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ അള്ളാഹു ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ചെയ്യുകയില്ല. അവൻ എഴുതി, അവന്റെ അമലുകൾ രേഖപ്പെടുത്തിയത് കാണിക്കും. എഴുതി മലക്കുകൾ എഴുതിയത് അവനെ കാണിക്കും, കിതാബ് കാണിക്കും. തീർന്നോ? ഇല്ല. അലയവും അനഹ്സിമു അലാഫുവാഹിയും, അവരുടെ വായകൾക്ക് നാം സീല് വെക്കും. തുക്കല്ലിമുന ഐദി, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയും. ബിമാക്കാനു യസീബൂൻ, അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച്. തൊലികൾ അള്ളാഹുവിനോട് സാക്ഷി പറയും. ഇപ്പൊ മനുഷ്യൻ തൊലിയോട് ചോദിക്കുകയാണ്, ലിമ ഷഹിദ്തു അലൈന, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കിതിൽ സാക്ഷി പറഞ്ഞത്? കാലു, തൊലികൾ പറയും, അന്തഖനല്ലാഹു അല്ലദി അന്തഖ കുല്ല ശൈ, എല്ലാത്തിനെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു. തൊലികൾ സാക്ഷി പറയും, സ്വന്തം അവയവങ്ങൾ സാക്ഷി പറയും. അള്ളാഹു സാക്ഷികളെ നിരത്തി കൊണ്ടുവരും. വയഖൂലുൽ അശ്ഹാദ്, സാക്ഷികൾ പറയും, ഹാഉലാ അല്ലദീന കദബു അലാ റബ്ബിഹിം, ഇവരാണ് അള്ളാഹുവിനെ കുറിച്ച് കളവ് പറഞ്ഞ ആളുകൾ. അള്ളാഹു സാക്ഷികളെ കൊണ്ടുവരും. നബിമാർ അവിടെ സാക്ഷികളായിരിക്കും. അതുപോലെ അള്ളാഹു അമലുകൾ തൂക്കും. മീസാനിൽ ഖൈറും ഷർറും അള്ളാഹു തൂക്കും. സറാത്തു പാലത്തിന് മുകളിലൂടെ കൊണ്ടുപോകും. അതിന് താഴെയാണ് നരകമുള്ളത്. കൊളുത്തുകൾ ഉള്ള, ചങ്ങലകളുള്ള, വാളിനേക്കാൾ മൂർച്ചയുള്ള, അതുപോലെ വളരെ നേർത്ത ആ പാലം, അതിന്റെ മുകളിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്ന ആളുകളുണ്ട്. അതുപോലെ കാറ്റിന്റെ വേഗതയിൽ കുതിരപ്പുറത്ത് പോകുന്നത് പോലെ. എന്നാൽ കൊളുത്തുകളുടെ, കൊളുത്തുകൊണ്ട് മുറിവേറ്റ് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്, താഴേക്ക് വധിക്കുന്ന ആളുകളുണ്ട്. നബിമാർ അവിടെ ആ ഭാഗത്ത് നിന്ന് അള്ളാഹുനോട് ദുആ ചെയ്യും. അള്ളാഹുമ്മ സല്ലിം, അള്ളാഹുമ്മ സല്ലിം, അള്ളാഹു രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ എന്നായിരിക്കും അന്ന് നബിമാരുടെ വാക്ക്. അങ്ങനെ അതാ സ്വർഗവും നരകവും ഇങ്ങനെയുള്ള ദിവസം വരാനുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അള്ളാഹു എത്ര ആയത്തുകളിലാണത് പറഞ്ഞിട്ടുള്ളത്, എത്ര തവണ അള്ളാഹു ആവർത്തിച്ചിരിക്കുന്നു, നമ്മളത് ഓർക്കാൻ വേണ്ടിയാണ്, വീണ്ടും വീണ്ടും ഓർക്കാൻ വേണ്ടിയാണ്. അള്ളാഹു പറയുന്നു, വഅദിനത് ലിറബ്ബിഹാ വഹുഖത്ത്, അത് തന്റെ റബ്ബിന് ചെവി കൊടുക്കും. വഹുഖത്ത്, അത് അതിന് ബാധ്യതപ്പെട്ടത് തന്നെയാണ്. ഐ ഇസ്തമഅത് ലിഅംരിഹി,
അള്ളാഹുവിന്റെ കൽപ്പനക്കത് കൽപ്പന ആകാശം ശ്രദ്ധിക്കും. അള്ളാഹുവിന്റെ കൽപ്പന ആകാശം ശ്രദ്ധിക്കും. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഭൂമി സംസാരിക്കും, ആകാശം സംസാരിക്കും എന്നിങ്ങനെ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ ഭൂമിയിൽ നമ്മൾ കാണുകയാണ് ജീവനില്ലാത്ത വസ്തുക്കൾ. പക്ഷെ അതിന് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു സംസാരിപ്പിച്ച പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞല്ലോ, വൈനമിനൽ അള്ളാഹു പറഞ്ഞു, ثم قست قلوبهم من بعد ذلك فهي كالحجارة او اشد قسوة وان من الحجارة لما تفجر منه الانهار. പാറകളുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുവിനെ പേടിച്ച് വെള്ളം പൊട്ടിയൊലിക്കുന്ന, താഴേക്ക് വീഴുന്ന കല്ലുകളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ റഹിമഹുള്ള, അദ്ദേഹത്തെ പോലുള്ള മുഫസ്സിറുകൾ ഇതിന് പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിലും അങ്ങനെ സംഭവിച്ചത്. അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കയറി നിന്ന മിമ്പർ, അത് ഐത്തപ്പനത്തടി. പിന്നീട് മിമ്പർ ഉണ്ടാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി നിന്നിരുന്ന ഈത്തപ്പന അത് കരഞ്ഞു. ചെറിയ കുട്ടികളുടെ ശബ്ദം സഹാബത്ത് ഒന്നടങ്കം കേട്ടു, ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ കരയുന്ന ശബ്ദം. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുത്തേക്ക് ചെന്നു, അതിനണച്ചു പിടിച്ചപ്പോ അത് തേങ്ങി തേങ്ങി കരച്ചിൽ നിർത്തിയെന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ അടുത്ത് നിന്ന് ഉപദേശങ്ങൾ കേട്ടിരുന്നല്ലോ, അത് ഇപ്പുറത്തായപ്പോഴാണ് അത് കരഞ്ഞത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് സലാം പറയുന്ന ഒരു മക്കയിലുള്ള കല്ല് അല്ലെങ്കിൽ മരം അതെനിക്കറിയാം നബിയാകുന്നതിന് മുമ്പ് തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉഹദിനെ ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്ന ഒരു മലയാണിത്. അതുപോലെ ഉഹദിന്റെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഉമറും കയറിയപ്പോ, ഉസ്മാനും കയറിയപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉഹദ് ഇളകി റസൂലുള്ള പറഞ്ഞു, യാ ഉഹദ് ഉസ്ബുതി യാ ഉഹദ് ഫഇന്നമ അലൈക നബിയുൻ വ സിദ്ദീഖുൻ വ ശഹീദാൻ. ഉഹദേ ഇളകാതിരിക്കും, നിന്റെ മുകളിലുള്ളത് ഒരു നബിയും ഒരു സിദ്ദീഖും രണ്ട് ഷഹീദുകളും മാത്രമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയിലൂടെ അള്ളാഹു പ്രകടമാക്കിയ ഒരു ആയ, ഒരു അത്ഭുത സംഭവമാണ്. മാത്രമല്ല അതിൽ റസൂലുള്ളാഹിന്റെ പ്രവചനമുണ്ട്, രണ്ട് ഷഹീദുകൾ ഉസ്മാനും പിന്നീട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അബൂബക്കർ സിദ്ദീഖിനെ ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ തന്നെയാണ്.